हाई फ्रेंड्स अब एल डी सीड इन मॉक टेस्ट स्वागत मलबार कलापकाल भरणाधिकारी अवरोधिक ऑप्शन सी आली मुसलियार मलबार कलापकाल भरणाधिकारी अवरोधिक आली मुसलियार सईद अक्बरुद्दीन शेष ऐक्यराष्ट्र सभा इंत स्थि प्रतिनिधिया नियमितन ऑप्शन ए टी एस तिरुमूर्ति सईद अक्बरुद्दीन शेष ऐक्यराष्ट्र सभा इंत स्थि प्रतिनिधिया नियमितन टी एस तिरुमूर्ति जवाहरलाल नेहरु इडकाल मंत्रिसभा नियम वकुप मंत्री आंसर ऑप्शन बी जगजीवन राम जवाहरलाल नेहरु इडकाल मंत्रिसभा नियम वकुप मंत्री जगजीवन राम तदेश स्वयंभरण स्थापना तेरेप तीन ऑप्शन डी संस्थान गवर्नमेंट तदेश स्वयंभरण स्थापना तेरे तीन संस्थान गवर्नमेंट इंडिया केंद्र सरकार कूड़ा अधिकारमान भरणघटनापर कारण उड़ा ऑप्शन सी यूनियन लिस्ट इंडियन केंद्र सरकार कूड़ा अधिकारमान भरणघटनापर कारण यूनियन लिस्ट क्षय रोग कारण ऑप्शन ए बैक्टीरिया क्षय रोग कारण रोगाणु बैक्टीरिया ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷ ആൻസർ ഓപ്ഷൻ എ തെലുങ്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക് കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ऑप्शन ए पोर्चुगीस कन्नूरिले सेंट आंजलोस कोट्टा निर्मित पोर्चुगीस इंडियुडे देशीय पताकयुडे चूड़े काणुन्न निरम एतानु ऑप्शन बी पच्चा इंडियुडे देशीय पताकयुडे चूड़े काणुन्न निरम पच्चा ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക കട്ടക് നഗരം ഏത് നദിയുടെ തീരത്താണ് ऑप्शन ए महानदी कटक नगर नदी तीर महानदी केरल साहित्य अकादमी प्रथम उपाध्यक्ष ऑप्शन बी वल्लत्तोल नारायण मेनोन केरल साहित्य अकादमी प्रथम उपाध्यक्ष वल्लत्तोल नारायण मेनोन गुरुवायूर सत्याग्रह ऑल इंडिया क्याप्टन आरायिरुन्नु
ഓപ്ഷൻ ബി എ കെ ഗോപാലൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. താഴെ പറയുന്ന മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ സാമ്രാജ്യ വിസ്തൃതി ഉണ്ടായിരുന്നത് ആർക്കാണ്? ഓപ്ഷൻ ഡി ഔറംഗസേബ്. താഴെ പറയുന്ന മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ സാമ്രാജ്യ വിസ്തൃതി ഉണ്ടായിരുന്നത് ഔറംഗസേബ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളി ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി 1984 ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതെന്ന് 1984 ഒക്ടോബർ 31. എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ഹരിയാന. എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഏത് മതവിഭാഗമാണ് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി മുസ്ലിം. ഏത് മതവിഭാഗമാണ് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത്? മുസ്ലിം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 5. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. ആൻസർ ഓപ്ഷൻ സി വി പി മേനോൻ. നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്.
ഒമ്പരക വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.